നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട വാർത്തകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലുകയാണ്. അഭിഭാഷകയും കേരള ഹൈക്കോടതി പ്ലീഡറുമായ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രന് മൈലമ്മ പുരസ്കാരം എന്ന വാർത്തയാണ് ഓട്ടപ്രദർശനം ആദ്യമായി കണ്ടത്. അക്ഷരമൊന്നും മാറിപ്പോകരുത്, മൈലമ്മ പുരസ്കാരമാണ് രശ്മിത രാമചന്ദ്രന് ലഭിച്ചത്. ഇനി എന്തിനാണ് അവാർഡ് എന്നല്ലേ, സാമൂഹ്യ വിഷയങ്ങളിലെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ പുരസ്കാരം നൽകുന്നത്. ഹെലികോപ്റ്റർ അപകടത്തിൽ നമ്മുടെ ധീര സൈനികർ അന്തരിച്ചപ്പോൾ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനെതിരെ പോസ്റ്റിട്ട ആളാണ് ഈ രശ്മിത രാമചന്ദ്രൻ. മരണം ഒരാളെയും വിശുദ്ധനാക്കുന്നില്ലെന്നാണ് രശ്മിത രാമചന്ദ്രൻ അന്ന് പറഞ്ഞത്. ഇത്തരം രാജ്യദ്രോഹികളെ തിരഞ്ഞുപിടിച്ച് അവാർഡ് നൽകുന്നത് ഒരിക്കലും നല്ലതിനല്ല എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. രാജ്യത്തെയും സൈനികരെയും അപമാനിച്ചവർക്ക് അവാർഡ് നൽകുന്നത് നമ്മുടെ ഭാരതത്തെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഹരിയാനയിൽ BJP MLA ഔദ്യോഗിക വാഹനത്തിന് അജ്ഞാത സംഘം തീയിട്ടു എന്ന വാർത്തയാണ്. പാനിപ്പട്ടിൽ നിന്നുള്ള MLA പ്രമോദ് കുമാർ വിജിന്റെ വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം നടന്നത്. MLA ഹോസ്റ്റലിലാണ് വാഹനം നിർത്തിയിട്ടിരുന്നത്. രാത്രിയോടെ മറപറ്റിയെത്തിയ അക്രമി സംഘം വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. വാഹനത്തിന്റെ വിൻഗ്ലാസ് തകർത്തതിന് പിന്നാലെയാണ് അക്രമികൾ വാഹനത്തിന് തീയിട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഹോസ്റ്റലിലെ CCTV പതിഞ്ഞിട്ടുണ്ട്. തീയും പുകയും കണ്ട ഹോസ്റ്റലിലെ ജീവനക്കാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. 3 പേരാണ് അക്രമി സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് CCTV നിന്ന് ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങളുടെ സഹായത്തോടെ പ്രതികളെ പിടികൂടാനാണ് പോലീസിന്റെ ശ്രമം. സംഭവത്തിൽ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, മണിപ്പൂരിലെ കായിക മന്ത്രിയും നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ MLA ലെറ്റ്പാവോ ഹാവോകിബ് BJP ചേർന്നു എന്ന വാർത്തയാണ്. ചൊവ്വാഴ്ച കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും മണിപ്പൂരിന്റെ ചുമതലയുള്ള BJP നേതാവ് സംബിത് പത്രയും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ലെറ്റ്പാവോയുടെ BJP പ്രവേശനം. മണിപ്പൂരിൽ BJP തന്നെ സഖ്യകക്ഷിയാണ് NPP. മേഘാലയയിലും മണിപ്പൂരിലും സാന്നിധ്യമുള്ള പാർട്ടിയാണ് NPP. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, 2008 മാലിഗോൺ സ്ഫോടന കേസിൽ പ്രതിയായി യോഗി ആദിത്യനാഥിന്റെ പേര് പറയാൻ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് കേസിലെ ഒരു സാക്ഷിയെ നിർബന്ധിച്ചതായ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കോൺഗ്രസ് നേതൃത്വത്തിൽ UPA സർക്കാർ കേന്ദ്രം ഭരിച്ചപ്പോൾ BJP RSS പ്രവർത്തകരെ വ്യാജ കേസുകളിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്നാണ് യോഗി ആദിത്യനാഥ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ഫറൂഖാബാദിൽ 196 കോടിയുടെ 174 പദ്ധതികളുടെ തറക്കല്ലിട ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് യോഗി ആദിത്യനാഥ് തുറന്നടിച്ചത്. അന്നത്തെ കോൺഗ്രസ് ഭരണത്തിൽ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്നും യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടു. NIA കോടതിയിൽ നൽകിയ മൊഴിയിലാണ് മാലിഗോൺ സ്ഫോടന കേസിലെ സാക്ഷി പ്രതിപട്ടികയിൽ യോഗി ആദിത്യനാഥിന്റെ കൂടി പേര് പറയാൻ മഹാരാഷ്ട്ര സർക്കാരിന്റെ കീഴിലുള്ള ഭീകരവിരുദ്ധ സ്ക്വാഡ് വാദിഭാഗം തന്നെ നിർബന്ധിച്ചതായി NIA കോടതിയിൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യോഗി ആദിത്യനാഥിനെ വീഴ്ത്താനുള്ള ശിവസേന NCP കോൺഗ്രസ് സഖ്യത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള നീക്കമാണിതെന്നാണ് വെളിവാകുന്നത്. യോഗി ആദിത്യനാഥിന്റെ ജനപ്രീതിയിൽ വിറച്ചിരിക്കുന്ന പ്രതിപക്ഷം അദ്ദേഹത്തെ താഴെയിറക്കാൻ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ തെളിവാണ് ഈ സംഭവം. അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്കൂ എന്നാണ് ഓട്ടപ്രദർശനത്തിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, സംഗീത സംവിധായകനും ഗായകനുമായ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി അന്തരിച്ചു എന്ന വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ്. കുറച്ചു നാളുകളായി കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. 20-ലേറെ ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സഹോദരനാണ് കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി. ജയരാജന്റെ കളിയാട്ടത്തിലാണ് അദ്ദേഹം ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത്. കണ്ണകി തിളക്കം മുതലായവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്തതായി കേരളത്തിലെ ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്ത് ഇന്ന് 2846 പേർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. 12 മരണം ഇന്ന് സ്ഥിരീകരിച്ചതായാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 4 മുതൽ സംസ്ഥാനത്ത് നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് എന്നത്തെയും പോലെ ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.